കമ്പ്യൂട്ടർ വേഴ്സസ് ബ്രെയിൻ ആണെങ്കിൽ ബ്രെയിൻ മഹാലേസിയാണ്, വെറും തരികടയാണ്. അക്കാര്യത്തിന് ഒരുപാട് സ്വാർത്ഥ ചിന്തയുള്ളതാണ്. നന്നാണോ എന്ന് ചോദിച്ചാൽ നന്നാണ്, കേടുമാണ്. അതായത് മികച്ച ഒരു കമ്പ്യൂട്ടറിന് ഒരു സെക്കൻഡിൽ ഒരു 5 മില്യൺ 6 മില്യൺ 5 മില്യൺ 5.5 മില്യൺ ആവർത്തനങ്ങൾ വരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ബ്രെയിന് അതിൻ്റെ ഒരു ഒരു നേരിയ അംശം പോലും ചെയ്യാനൊക്കില്ല. ഈ ആവർത്തനം ഒരു പരിധി വരെ സഹിക്കുമെങ്കിലും അത് കഴിഞ്ഞാൽ ബ്രെയിൻ സഹിക്കില്ല. രണ്ട്, ബ്രെയിൻ ഒരുപാട് സ്വാർത്ഥ ചിന്തയാണ്. നമ്മളെ സൂക്ഷിക്കാനുള്ള സകല കാര്യവുമാണ് അത് ആദ്യം ചെയ്യുന്നത്. ഇതാണ് ഇവ തമ്മിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഒരു ഡേറ്റ സെറ്റ് കമ്പ്യൂട്ടറിന് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഒരു അൽഗോറിതം വഴി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, സോഫ്റ്റ്വെയറായിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അത് കൃത്യമായി തെറ്റാതെ അതേ ഉത്തരം ആവർത്തിച്ച് ആവർത്തിച്ച് തരും. ബ്രെയിൻ അങ്ങനെയല്ല, ബ്രെയിന് തെറ്റേ ഉണ്ടാക്കും. കാരണം ഡേറ്റ കൊടുത്താലും ഈ പരിപാടി ഉണ്ടാക്കിയാലും ഓരോ തവണയും ചിലപ്പോൾ തെറ്റും. ഇത് നന്നാണോ എന്ന് ചോദിച്ചാൽ നന്നല്ല ഒരു തരത്തിൽ, പക്ഷെ നന്നുമാണ്. അതായത് ഈ ഓരോ തവണയും ഈ അൽഗോറിതം മാറ്റുമ്പോൾ, ബ്രെയിൻ മാറ്റുമ്പോൾ, അതൊരു റൂൾ ബ്രേക്കറും ഗെയിം ചേഞ്ചറുമാണ്. ഈ പുതിയ ഉത്തരങ്ങൾ, തെറ്റായ ഉത്തരങ്ങൾ, ഹു നോസ്, ആ തെറ്റായ ഉത്തരങ്ങൾ ഒരുപക്ഷെ അതിബ്രില്യൻ്റായ അതിജീനിയസായ ഉത്തരങ്ങളായിട്ട് മാറാനും മതി. അതായത് ഈ തെറ്റുകൾ തന്നെ വലിയ ശരിയായിട്ടങ്ങ് മാറുകയും ചെയ്യും. നോ, ഈ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി, ബ്രെയിനിൻ്റെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് റീജിയൻസ്, അതങ്ങോട്ട് പഠിച്ചു വരുന്നതിൽ നിത്യസാധാരണമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന പെത്തോളജി പഠിക്കുന്നതാണ് സാധാരണ ന്യൂറോളജിയിൽ ഏറ്റവും പ്രസക്തം. അതായത് തലച്ചോറിൻ്റെ ലോബ്, ഫ്രോണ്ടൽ ലോബ് മുന്നിൽ, രണ്ട് വശത്തും പെറേറ്റൽ ലോബ്, പിന്നാമ്പുറത്ത് ഓക്സിപ്പിറ്റൽ ലോബ്, താഴെ സെറിബെല്ലം, പിന്നെ ഇവ കണക്റ്റ് ചെയ്യുന്ന ബ്രെയിൻ സ്റ്റെം, മസ്തിഷ്ക കാണ്ഡം, ഇതിലൊക്കെ വരുന്ന രക്തയോട്ടത്തിൻ്റെ വ്യത്യാസങ്ങൾ, അവിടെ വരുന്ന ഇൻഫെക്ഷൻസ്, അവിടെ വരുന്ന മാംസവളർച്ചകൾ, ഇതൊക്കെയാണ് ന്യൂറോളജി രോഗങ്ങളായിട്ട് പഠിക്കുന്നത്.